പോലെ മനുഷ്യരെ ആക്രമിച്ച് കൊന്ന് അവരുടെ മാംസം കഴിക്കുന്നവരല്ല നമ്മുടെ നാട്ടിലുള്ള കരടികൾ. ഇന്ത്യൻ ബെയർ എന്നൊക്കെ വിളിക്കുന്ന ഒരിനം കരടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മെലർസസ് അർസിനസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഈ ഇനം കരടികൾ നമ്മൾ കരുതുന്ന അത്ര വലിയ ഹിമകരടികളെ പോലെയുള്ള വലിയ കരടികളല്ല. ഇവയുടെ സ്വാഭാവിക ഭക്ഷണം മാംസമല്ല, ഇവ മിശ്രബുക്കുകളാണ്. പലതരം കരടികളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള സ്ലോത്ത് ബെയറുകൾ എന്ന് വിളിക്കുന്ന കരടികൾ മിശ്രബുക്കുകളാണ്. അവയുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ചെതലുകളാണ്, അതുപോലെ ഉറുമ്പുകളും. അതുകൊണ്ട് തന്നെ മൂക്കുകൊണ്ട് മണത്തറിഞ്ഞ് മണ്ണിനടിയിലും ഒക്കെയുള്ള ചെതൽപുറ്റലുകളും ഒക്കെ തിരിച്ചറിഞ്ഞ് അവ മാന്തി പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളെയും അതേപോലെ ചെതലുകളെയും ഉറുമ്പുകളെയും ഉറുമ്പിൻ കുഞ്ഞുങ്ങളെയും ഉറുമ്പിൻ്റെ മുട്ടകളെയും ഒക്കെയാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. അതിന് സഹായിക്കുന്ന തരത്തിലുള്ള കൈകളാണ് ഇവർക്കുള്ളത്. കൈകൾക്ക് നല്ല കരുത്തുള്ള കൈകൾ, കൂടാതെ അതിൽ മൂർച്ചയുള്ള വളരെ കൂർത്ത നഖങ്ങളുമുണ്ട്. ഇവ ഉറുമ്പുകളെയും അതുപോലെ ചെതലുകളെയൊക്കെ തിന്നുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിനനു സഹായിക്കുന്ന വിധത്തിലുള്ള പരിണാമപരമായിട്ടുള്ള അനുകൂല്യങ്ങൾ അവർക്കുണ്ട്. അതായത് അവയുടെ മൂക്കുകൾ നീണ്ട മൂക്കാണെങ്കിലും അതിൻ്റെ തൊട്ട് താഴെയുള്ള വായ്ക്ക് പ്രത്യേകതയുണ്ട്. അവയുടെ കീഴ്ച്ചുണ്ട് ഒരു പ്രത്യേക രീതിയിലാണ്. അത് കുറച്ചും കൂടി വിടർന്ന് നിർത്താൻ പറ്റുന്ന വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ ഉള്ള ചെതലുകളെയൊക്കെ സക്ഷൻ വഴിയാണ് ഇത് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. പൊടിയൊക്കെ വലിച്ചെടുക്കുന്ന മെഷീനുകളിലൊക്കെ പോലെ എന്നുള്ള ഒരു ശബ്ദത്തോട് കൂടിയിട്ട് എല്ലാത്തിനെയും ഉള്ളിലോട്ട് വലിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴും കൂടെ തന്നെ മണ്ണും അതേപോലെ ചെതലുകളും അതേപോലെ സാധനങ്ങളും മൂക്കിലും കയറാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. പക്ഷേ അതിനും പരിണാമപരമായിട്ടൊരു അനുകൂലമുണ്ട്. നമ്മൾക്കൊക്കെ കണ്ണടക്കാൻ പറ്റുന്ന പോലെ ഇവർക്ക് മൂക്കടക്കാൻ പറ്റും. മൂക്ക് പൂർണ്ണമായിട്ടും അടച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇര പ്രാണികളെയൊക്കെ വലിച്ചെടുക്കുമ്പോൾ അവയുടെ മൂക്ക് അടച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൂക്കിലേക്ക് ഇവയൊന്നും കയറുകയും ചെയ്യില്ല. പ്രാണികളെ കൂടാതെ പക്ഷികൾ, ചില ഉരഗങ്ങൾ, അതേപോലെ ചെറിയ ജീവികളെയൊക്കെ ഇവ ഭക്ഷണമാക്കാറുണ്ട്. പക്ഷെ അതുപോലെ ശവം, അഴുകിയ ശവം, ജീർണിച്ച സാധനങ്ങളൊക്കെ ഇവരുടെ ഇഷ്ടഭക്ഷണമാണ്. വളരെ ദൂരെ നിന്ന് തന്നെ ഇവയ്ക്ക് ഇത്തരത്തിലുള്ള മണം തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള അഴുകിയ സാധനങ്ങൾ കഴിക്കാൻ പോകാനും അറിയാം. മെലർസസ് ഓർസിനസ് എന്ന് പറയുന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിലും ശ്രീലങ്ക അതേപോലെ നേപ്പാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇതിനെ വളരെ സാധാരണമായിട്ട് കാണുന്നത്. ഈ സ്ലോത്ത് ബെയർ എന്നാണ് ഇതിന് പേരെങ്കിലും ഇതിൽ ഫോളിവോറ സബോർഡറിൽപ്പെട്ട സ്ലോത്തുകൾ എന്ന് പറയുന്ന വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ജീവികളായിട്ടുള്ള സ്ലോത്തുകളുമായിട്ട് ഇവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ ആകെയുള്ളൊരു ബന്ധമെന്ന് പറയാവുന്ന ഇവയുടെ കൈകളിലുള്ള നഖങ്ങളുടെ രൂപമാണ്. വളരെ നീളമുള്ള കൂർത്ത നഖങ്ങളാണ് സ്ലോത്തുകൾക്കുള്ളത്. അതുപോലെ ബെയറുകൾക്കും കൈകളിൽ വളരെ കൂർത്ത നഖങ്ങളുണ്ട്. നമ്മുടെ കരടികളും വേഗത്തിൽ ഓടുന്ന സ്വഭാവമില്ല. അവ ആയാസപ്പെട്ട് വളരെ വേഗ ആഞ്ഞ് വലിഞ്ഞ് കഷ്ടപ്പെട്ട് നടക്കുന്നത് പോലെയാണ് അവരുടെ ഓട്ടം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇവയെ സ്ലോത്ത് എന്ന് ഉള്ള ഒരു വിശേഷണം ഈ കരടികൾക്ക് കൊടുത്തിരിക്കുന്നത്. മുഷിഞ്ഞ കറുപ്പ് നിറമുള്ള രോമങ്ങളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. നിറയെ രോമങ്ങളുണ്ട്, നീളമുള്ള രോമങ്ങളാണ്. കൂടാതെ ഇവയുടെ വട്ട ചെവികൾക്ക് ചുറ്റും ചെവിയെ മൂടിക്കൊണ്ടും വളരെ നീളത്തിലുള്ള രോമങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും ഇവയുടെ നെഞ്ചുഭാഗത്ത് വി അല്ലെങ്കിൽ വൈ ആകൃതിയിലുള്ള ഒരു അടയാളം ഉണ്ടാവും. ഇതാണ് ഇത്തരത്തിലുള്ള സ്ലോത്ത് ബെയറുകളിലെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം. ഭയന്നു പോയാലൊക്കെ ഇവ പിൻകാലിൽ തല ഉയർത്തി നിൽക്കുന്നൊരു സ്വഭാവമുണ്ട്. കൂടാതെ അങ്ങനെ നിന്നുകൊണ്ട് ഇവയുടെ ശരീരം പുറകുവശം മരങ്ങളിലൊക്കെ ഉരച്ച് നിൽക്കുന്നതും കാണാം. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവൊന്നും നമുക്കില്ല. അത് അവയുടെ ശരീരത്തിലുള്ള പലതരത്തിലുള്ള ഷഡ്പദങ്ങളും കീടങ്ങളും ചെള്ളുകളും ഒക്കെ പരാദങ്ങളായിട്ട് കുറേ ജീവികളൊക്കെ ഇവയുടെ രോമത്തിലൊക്കെ ഉണ്ടാവും. അവയുടെ ശല്യം മൂലം ഉരയ്ക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. കൂടാതെ ചിലപ്പോഴിത് ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവയുടെ മണം ഓരോ സ്ഥലങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്, മരങ്ങളിൽ ഇവയുടെ നഖങ്ങൾ കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ടെറിട്ടറി മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ളതുമാകാം. സാധാരണഗതിയിൽ ഇവരുടെ ടെറിട്ടറി എന്ന് പറയുന്ന 6 ചതുരശ്ര കിലോമീറ്റർ മുതൽ 200 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തീർണമുള്ള ഒരു പ്രദേശങ്ങളൊക്കെ ഹോം റേഞ്ചായിട്ട് വരാറുണ്ട്. ഇത് ഭക്ഷണ ലഭ്യതയ്ക്കൊക്കെ അനുസരിച്ചിട്ട് കൂടുതൽ എണ്ണങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഇതിൽ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. കരടികളുടെ കാഴ്ചശക്തി അത്ര മെച്ചപ്പെട്ടതല്ല. വളരെ ദൂരെയുള്ള ഒരാളെ തിരിച്ചറിയാൻ കാഴ്ച കൊണ്ട് ഇവർക്ക് പറ്റില്ല. അതേസമയം ഇവർക്ക് കളർ വിഷൻ ഉണ്ട് താനും. മരങ്ങളിലൊക്കെയുള്ള പലതരത്തിലുള്ള പഴങ്ങളും പഴുത്താണോ പച്ചയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ഇവർക്ക് കളർ നിറം നോക്കി തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇവയുടെ ഇരതേടൽ പ്രധാനമായിട്ട് രാത്രിയാണ്. നൊക്ടറലായിട്ടുള്ള ജീവിയാണ്.
ഈ കരടികൾ. പക്ഷേ മാർജാര വംശക്കാരായിട്ടുള്ള കടുവകളെയും പുലികളെയും അതേപോലെ നമ്മുടെ പൂച്ചകളെയൊക്കെ പോലെ അവരുടെ മീശരോമങ്ങൾ ഇവർക്കില്ല. ഈ മീശരോമങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള രാത്രിഞ്ചരന്മാരുടെ സഞ്ചാരത്തിനിടയിൽ പല സ്ഥലങ്ങളിലും സ്പർശിച്ചറിയാൻ ഇവരെ സഹായിക്കുന്നത്. അത് നമ്മുടെ കരടികൾക്കില്ല. അതുപോലെ ഇവയുടെ ഘ്രാണശക്തിയും വളരെ ഉയർന്നതാണ്. നമ്മൾ കരുതുന്ന നായയുടെയൊക്കെ എത്രയോ മുകളിലുള്ള ഘ്രാണശക്തി ഇവർക്കുണ്ട്. മറ്റ് സസ്തനികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഘ്രാണശക്തിയുള്ള ജീവിയായിട്ട് വേണമെങ്കിൽ ഇവയെ പറയാൻ പറ്റും. വളരെ ദൂരെ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഗന്ധം തിരിച്ചറിയാൻ അവർക്ക് പറ്റും. ഈ ഒരു സ്വഭാവം ഉപയോഗിച്ചിട്ടാണ് ഇവ അവയുടെ ഇണകളെ കണ്ടെത്തുന്നത്, അവയുടെ മക്കളുടെ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്, അതുപോലെ ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഒക്കെ, ഭക്ഷണ സാന്നിധ്യം തിരിച്ചറിയുന്നതൊക്കെ ഈ മണം പിടിക്കാനുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ ഓർമ്മയുടെ കാര്യത്തിലും ഇവർ മിടുക്കന്മാരാണ്. വളരെ മുമ്പേ പോലും ഭക്ഷണം അന്വേഷിച്ച് നടന്ന വഴികളും റൂട്ടും ഒക്കെ കൃത്യമായിട്ട് ഇവർക്ക് പിന്നെ ഓർത്ത് വെച്ച് അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു വരാനും പോകാനും ഒക്കെ അവർക്ക് പറ്റും. മുരൾച്ചയും അലർച്ചയും ചെനക്കലും തുടങ്ങിയ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കാറുണ്ട്. പ്രധാനമായിട്ടും ഇത് കമ്മ്യൂണിക്കേഷന്, ആശയവിനിമയം മറ്റ് കരടികളുമായിട്ടും അതുപോലെ ശത്രുക്കളെ ഭയപ്പെടുത്താനും കുഞ്ഞുങ്ങളുമായിട്ട് ആശയവിനിമയത്തിനും ഒക്കെയാണ് ഈ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഇവ ഉപയോഗിക്കുന്നത്. കാട്ടിൽ കരടിയുടെ മുമ്പിൽപ്പെട്ട മല്ലൻ്റെയും നാദേവൻ്റെയും കഥ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. മല്ലൻ ഉടനെ തന്നെ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടെന്നും മാദേവൻ അതിന് കഴിവില്ലാത്ത എങ്കിലും ബുദ്ധിമാനായിട്ടുള്ള മാദേവൻ നിലത്ത് ചത്തതുപോലെ ശ്വാസമടക്കി കിടന്നു എന്നാണ് കഥ. അങ്ങനെ കരടി വന്ന് മണത്ത് നോക്കി ജീവനില്ല എന്ന് ധരിച്ച് അതിന് മാദേവനെ ഒഴിവാക്കിപ്പോയി എന്നാണ് ഗുണപാഠം. യഥാർത്ഥത്തിൽ കരടികൾ, സ്ലോത്ത് ബെയറുകൾ മനുഷ്യരെ കണ്ടാൽ ഭയന്ന് ഒഴിഞ്ഞു മാറുന്ന ജീവികളാണ്. അതേസമയം പെട്ടെന്ന് അവയുടെ മുന്നിൽ പെടുകയോ അവ നമ്മുടെ മുന്നിൽ പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പ്രതികരണമായിട്ട് അവ ആക്രമിച്ച് ഓടിക്കളിയാണ് ചെയ്യുക. അല്ലാതെ മനുഷ്യരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കടുവകളെ പോലെ ഓടിച്ചിട്ട് പിടിച്ച് കൊന്ന് തിന്നുന്ന ഒരു സ്വഭാവക്കാരെ അല്ല സ്ലോത്ത് ബെയറുകൾ. അതുപോലെ മല്ലനെയും മാധവൻ്റെയും കഥയിലെ പോലെ അങ്ങനെ കരടിയെ കണ്ടാൽ മരത്തിൽ കൂടി രക്ഷപ്പെടാമെന്ന് കരുതുന്നതിൽ വലിയ കാര്യമില്ല. പ്രധാന കാരണം നല്ല മരം കയറ്റക്കാരാണ് കരടികൾ. അതുപോലെ ചത്തതുപോലെ കിടന്നാൽ ചെവി വെച്ച് നോക്കി ഹൃദയസ്പന്ദം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന വിശാല ഹൃദയനല്ല നമ്മുടെ ആശാൻ. ഇവയുടെ കൈകളുടെ ഈ കൂർത്ത നഖങ്ങൾ അത് വളരെ ശക്തിയുള്ളതായതുകൊണ്ട് തന്നെ ഇവയുടെ കരടികളുടെ ആക്രമണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മുറിവുകളാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് കരടികളുടെ ആക്രമണത്തിൽ രക്ഷപ്പെടുന്നവർ വളരെ വലിയ ട്രോമ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. തേൻ കിട്ടുമെങ്കിൽ എന്തും ചെയ്യുന്ന ഒരു മടിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മന്ദപ്പനായിട്ടുള്ള ഒരു തടിയനായിട്ടുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും നമ്മൾ കാർട്ടൂൺ സിനിമകളിലും ഒക്കെ കരടികളെ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ കരടിക്ക് തേനോട് അമിതമായ പ്രതിപത്തിയൊന്നുമില്ല. അവയുടെ പ്രധാന ഇഷ്ടം, നമ്മുടെ സ്ലോത്ത് ബെയറുകളുടെ പ്രധാന ഇഷ്ടഭക്ഷണം ചെതലുകൾ തന്നെയാണ്. അതുപോലെ കുഞ്ഞു പ്രാണികളൊക്കെയാണ് അവയുടെ ഇഷ്ടഭക്ഷണം. എങ്കിലും തേൻ ഇഷ്ടമാണ്. യഥാർത്ഥത്തിൽ തേനിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇവത്തെ ഇത്രയും വലിയ മരങ്ങളിൽ പിടിച്ചു കയറി തേനടകളിൽ നിന്ന് തേനെടുക്കുന്നത്, തേനടകൾ അടർത്തിയെടുക്കുന്നത്. അവയിലുള്ള തേനീച്ചകളുടെ ലാർവ പുഴുക്കളെയാണ് ഇവയുടെ പ്രധാന ഉന്നം. അവയും അതുപോലെ തേനും കൂടി ഇവ ഭക്ഷണമാക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. അതുപോലെ അമിതമായ അളവിൽ തേൻ ഇവ കുടിക്കാറുമില്ല. ഇണചേരൽ കാലത്ത് ഒഴിച്ചിട്ട് കരടികൾ എപ്പോഴും ഏകാന്ത സഞ്ചാരികളാണ്. ആൺകരടികൾ സാധാരണ ഇണചേരൽ കാലത്ത് മാത്രമേ ഏതെങ്കിലും ഒരു പെൺകരടിയുടെ കൂടെ നമ്മൾ കാണാറുള്ളൂ. അതേസമയം പെൺകരടികൾ മക്കൾ പ്രായപൂർത്തിയാകുന്നത് വരെ അവയും കൊണ്ടായിരിക്കും സഞ്ചരിക്കുക. അല്ലെ ധാരാളം അവർക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു പ്രദേശത്ത് ചിലപ്പോൾ ഒന്നിലധികം കരടികൾ ഒരേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റിയെന്നും വരും. ഇവിടെ ഗർഭകാലം 6 മാസത്തോളമാണ്. ഒരു പ്രസവത്തിൽ 1-2 കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ 3 കുഞ്ഞുങ്ങൾ വരെ പ്രസവിക്കാറുണ്ട്. പ്രസവ സമയമാകുന്നതിനടുത്ത് തന്നെ ഇവ പെൺകരടി എവിടെയെങ്കിലും നല്ല മാളങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇണചേരലിനപ്പുറം യാതൊരു ബന്ധവും പെൺകരടിയുമായിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടോ പാലിക്കാത്തവരാണ് ആൺകരടികൾ. അവയുടെ പാട്ടിന് പോവുകയാണ് ചെയ്യുക. അതേസമയം മറ്റേത് ജീവികളിലും സസ്തനികളിലും കാണുന്നതിലും കൂടിയ മാതൃസ്നേഹം അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നവരാണ് പെൺകരടികൾ. ഈ പറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വളരെ നിസ്സഹായരായിരിക്കും, കണ്ണുകീറാത്ത കുട്ടികളായിരിക്കും. വളരെയധികം ഇരപിടിയന്മാർ ഈ ഇത്തരം കരടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മയുടെ ശ്രദ്ധ എപ്പോഴും ഈ കുഞ്ഞുങ്ങളിലായിരിക്കും. പല കുറേ മാസങ്ങളോളം ഈ കുഞ്ഞുങ്ങളെ അവയെ ചുമലിൽ എടുത്തുകൊണ്ടാണ് പുറത്ത് കയറ്റിക്കൊണ്ടാണ് ഇവ സഞ്ചരിക്കുക പോലും ചെയ്യുക.
ഇത്രയും ഭയങ്കരനാണ്, ആക്രമണകാരിയാണെങ്കിൽ കൂടി ഇവയെ ഇണക്കാൻ പറ്റില്ലെങ്കിലും മെരുക്കി ഉപയോഗിക്കാറുണ്ട്. സർക്കസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വടക്കേന്ത്യയിലെ നാടോടികൾ കുരങ്ങുകളെ കൊണ്ട് ആടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടുകളിൽ പണ്ട് നാടോടികൾ നടക്കുന്നതുപോലെ ഇവർ വടക്കേന്ത്യയിൽ പലപ്പോഴും നമുക്ക് ഇതേപോലെ സ്ലോത്ത് ബെയറുകളുടെ അരയിൽ കയറ് കെട്ടി നാടോടികൾ ചെറിയ സർക്കസുകളൊക്കെ ചെയ്തുകൊണ്ട് തെരുവുകളിലൂടെ പ്രകടനങ്ങൾ നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ നാലിനം കരടികളാണുള്ളത്. പ്രധാനമായിട്ടും ഉള്ള എല്ലായിടത്തും കാണുന്നത് എന്ന് പറയുന്നത് സ്ലോത്ത് ബെയറുകളാണ്. രണ്ടാമതായിട്ടുള്ളത് നെഞ്ചിൽ ചന്ദ്രക്കല അടയാളമുള്ള ഏഷ്യാറ്റിക് ബ്ലാക്ക് ബെയറുകളാണ്. അതുകൂടാതെ നോർത്ത് ഈസ്റ്റിലൊക്കെ കാണുന്ന സൺബെയറുകൾ, ഹിമാലയത്തിൽ കാണുന്ന ഹിമാലയൻ ബ്രൗൺ ബെയറുകളും, ഇത്രയും കരടികളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. വളരെ നമുക്ക് ഓമനത്തം, കാഴ്ചയിൽ ഓമനത്തം തോന്നുന്ന ജയന്റ് പാണ്ടകൾ അല്ലെ ഭീമൻ പാണ്ടകൾ യഥാർത്ഥത്തിൽ ഒരു കരടികളാണ്. അതേസമയം റെഡ് പാണ്ട എന്ന് പറയുന്ന ജീവി കരടിയല്ലതാനും. ഇതിൽ തന്നെ ഭക്ഷണത്തിൻ്റെ സ്വഭാവത്തിലും വലിയ വ്യത്യാസമുണ്ട്. ഈ ഭീമൻ പാണ്ടകൾ പ്രധാനമായിട്ടും മുളകളുടെ ഷൂട്ടുകളും ഒക്കെയാണ്, മുളയുടെ തണ്ടുകളൊക്കെയാണ് ഭക്ഷണമാക്കുന്നതെങ്കിൽ ധ്രുവക്കരടികൾ പൂർണ്ണമായിട്ടും മാംസാഹാരികളാണ്. ആണുങ്ങൾ എപ്പോഴും വലിപ്പം കൂടുതലായിരിക്കും. ഇവർ ഓട്ടത്തിൽ കേമന്മാരല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ അതിജീവനത്തിന് സഹായിക്കുന്ന വിധം പൂർണ്ണമായിട്ട് കായിക ശക്തിയെ ആശ്രയിച്ചിട്ടാണ്. ഓടിപ്പിടിച്ചല്ല ഇവ ഇരകളെ കണ്ടെത്തുന്നത്. അതേസമയം ഇവയെ ഇരപിടിയന്മാരിൽ നിന്നും ഇവയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കുള്ള കഴിവ് ഇവരുടെ കരുത്ത് തന്നെയാണ്. വളരെ ശക്തിയുള്ള നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ മാരകമായിട്ട് മുറിവേൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് കടുവകൾ പോലും ചിലപ്പോഴും സ്ലോത്ത് ബെയറുകളുടെ, മുതിർന്ന സ്ലോത്ത് ബെയറുകളോട് മത്സരിക്കാൻ നിൽക്കാറില്ല. എങ്കിലും അവയുടെ കുഞ്ഞുങ്ങളെ കടുവകൾ എപ്പോഴും ഭക്ഷണമാക്കാറുമുണ്ട്. ചെറിയ ജീവികളുടെ കുഞ്ഞു രഹസ്യങ്ങളും കുഞ്ഞു കൗതുകങ്ങളും ഒക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.